അപ്പോൾ ഫ്രണ്ട്സ്, പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. സംഭവം വേറെ ഒന്നുമല്ല, കുറച്ച് ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് ഉണ്ട്. അപ്പം ആദ്യം നമുക്ക് ഷൗലിൻ നിന്ന് തുടങ്ങാം. അപ്പോൾ ഷൗലിൻ ഏകദേശം നിങ്ങൾ കണ്ട് ബോഡി പാനൽസ് എല്ലാം വെച്ച് മുറുക്കിയിട്ടുണ്ട്. ഇത് അലൈൻമെൻറ്റ് നോക്കാനാണ്. അപ്പം കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ ഇത് കണ്ടില്ല, ഇതൊക്കെ ആടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം. ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യണം. മീറ്റർ ഫിക്സ് ചെയ്തു, പിന്നെ ത്രോട്ടിൽ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തു. ഇപ്പുറത്ത് മാഗ്നറ്റ് ഊരി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇതിനിപ്പോൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഇപ്പം രണ്ട് സൈഡിൽ ലിവേഴ്സ്, പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ബാക്കിൽ ഫുട്ട് റെസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ പണി തുടങ്ങാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതാ, എല്ലാ സാധനവും സിങ്ക് ഡിപ്പ് ചെയ്ത് വന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞാനൊരു ഡിഫറെൻറ്റ് കളറാണ് ട്രൈ ചെയ്തത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ കളർ എന്ന് പറയുന്നത് ക്രോം തന്നെയാണ് ട്രൈ ചെയ്തത്. ഇപ്പം ചെറിയ സ്പ്രോക്കറ്റ്, അപ്പം ഏകദേശം പരുവായിരിക്കുകയാണത്, പക്ഷേ കുഴപ്പമില്ലാതെ ഓടും. ഇപ്പോൾ ഒറിജിനൽ സ്പ്രോക്കറ്റ് എന്ന് പറയുന്ന ഒറിജിനൽ സ്പ്രോക്കറ്റ് തന്നെയാണ്. ഇപ്പം അപ്പോൾ ഇന്ന് ഞാനൊരു വളരെ ഇമ്പോർട്ടൻ്റ് ലെസനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ ഈ ടു സ്ട്രോക്ക് ഉള്ളവർക്കൊക്കെ കഴപ്പ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. ആ കഴപ്പ് എന്ന് പറയുന്ന അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിനകത്ത് എന്തെങ്കിലും ഇട്ട് നമ്മൾ കിണ്ടാൻ നോക്കും. അപ്പോൾ അങ്ങനെ കിണ്ടി കിണ്ടിയാണ് ഇതിൻ്റെ ഈ മാസ്റ്റർ സിലിണ്ടർ ബ്രേക്കും കൂടെ കുളമാക്കിയത്. അപ്പം ഇത് കണ്ട, ഇപ്പോൾ കാലിപ്പർ ഇല്ല അതിനകത്ത്, കാലിപ്പർ, പിന്നെ ഇതാ നമ്മളുടെ യു എസ് പെക് മാസ്റ്റർ സിലിണ്ടർ. അപ്പോൾ ഈ യു എസ് പെക് മാസ്റ്റർ സിലിണ്ടർ എന്ന് പറയുന്നത് ഞാൻ വാങ്ങിച്ചത് വേറെ ഒരു യൂട്യൂബറിൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പം പുള്ളി എന്ന് പറയുന്ന ഒരു വലിയൊരു യൂട്യൂബറല്ല, പക്ഷേ പുള്ളിയുടെ ഒരു വീഡിയോ, അതായത് ഒരു RD 350 ഇങ്ങനെ ഓടിച്ചു പോകുന്ന ഒരു വീഡിയോ ഏകദേശം 100,000 വ്യൂസിന് മുകളിൽ കിട്ടിയിട്ടുണ്ട് പുള്ളിക്ക്. ഒന്നല്ല, എനിക്കൊന്ന് 1,000,000 ആയെന്ന് തോന്നുന്നു. അപ്പം പുള്ളിയുടെ അടുത്ത് ഞാൻ വാങ്ങുന്നതിന് മുമ്പേ പ്രൈസ് ഒന്നും നെഗോഷിയേറ്റ് ചെയ്തില്ല. വാങ്ങുന്നതിന് മുമ്പേ ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, സാധനം വർക്കിംഗ് ആണോ എന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞ്, വർക്കിംഗ് അല്ലാത്തൊരു സാധനം ഞാൻ വിൽക്കുമോ? അപ്പം ഞാൻ പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ എല്ലാവരെയും വിശ്വസിക്കുന്ന പോലെ അങ്ങ് പുള്ളിയെ വിശ്വസിച്ചു. ഇതാണ് മാസ്റ്റർ സിലിണ്ടർ, കണ്ട അതിൻ്റെ അകത്തുള്ള പിസ്റ്റണും കാര്യങ്ങളൊക്കെ സ്റ്റക്കായിരിക്കാം. പിന്നെ ഞാൻ മൊത്തത്തിൽ പൊളിച്ചു, പൊളിച്ച് നോക്കിയപ്പോഴത്തേക്ക് അകത്തുള്ള ഡയഫ്രം കയറിയിരിക്കുക. പിന്നെ ഇതിനകത്ത് രണ്ട് ഹോളുണ്ട്, അതിനകത്ത് ഒരു ഹോൾ അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതാ അപ്പുറത്തെടുത്ത് എറിയാൻ പറ്റുന്ന പരുവത്തിലാണ്. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതിനെ കാട്ടി വില കുറവായിട്ട് എനിക്ക് ബ്രാൻഡ് ന്യൂ സാധനം യു കെയിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ വാങ്ങിച്ച് കൊടുക്കാമായിരുന്നു. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ പുള്ളിയെ വിശ്വസിച്ച് പുള്ളിയുടെ അടുത്ത് ഞാൻ ഒരു സാധാരണ രീതിയിൽ പറഞ്ഞു, നിങ്ങൾ എനിക്ക് തന്ന സാധനം ശരിയല്ല. പക്ഷെ പുള്ളി അത് അക്നോളജ് പോലും ചെയ്തില്ല. അക്നോളജ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ശരി, ഇവിടെ ഓടുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ ഈ തന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. അപ്പം അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ സാധാരണ ഒരു കാര്യം അക്നോളജ് ചെയ്യുന്നത്. പക്ഷേ പുള്ളി അതുപോലെ ചെയ്തില്ല. പുള്ളി എൻ്റെ മെസ്സേജിന് റിപ്ലൈ പോലും അയച്ചിട്ടില്ല. അപ്പോൾ ഏകദേശം എനിക്ക് ഉറപ്പായി ഈ സാധനം പുള്ളി വിൽക്കാനുള്ള കാരണം എന്താണ്. പുള്ളി പറഞ്ഞു പുള്ളിയുടെ കയ്യിൽ മൾട്ടിപ്പിൾ അതിരിപ്പുണ്ട്, അതുകൊണ്ട് പുള്ളി ഇത് വിൽക്കുകയാണ്. അപ്പം അങ്ങനെയാണ് സാധാരണ എല്ലാവർക്കും പണി കിട്ടുന്നത്. അറിയാതെ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ഈ സാധനം പുള്ളി കുറേ നാളായിട്ട് ഉപയോഗിച്ചില്ല, അത് പുള്ളി ഈ പറഞ്ഞ പോലെ മാറ്റി വെച്ചേക്കായിരുന്നു, പെട്ടെന്ന് ഒരു ദിവസം കൊടുക്കാൻ തോന്നി, അതുകൊണ്ട് കണ്ടീഷൻ അറിയത്തില്ല. അത് ആണെങ്കിൽ പുള്ളി അറ്റ്ലീസ്റ്റ് ഞാൻ അയച്ച മെസ്സേജിന് പുള്ളി ഒരു അക്നോളജ്മെൻറ്റ് തന്നെ പറഞ്ഞു തന്നെ ഓക്കെ ഇങ്ങനെ സംഭവിച്ചു പോയി, അതുകൊണ്ട് അത് വലിയ കാര്യമില്ല, ഞാനും ഇത് വിട്ടേനെ. പക്ഷെ പുള്ളി ഇങ്ങനെ ഒരു ചതി കാണിച്ച സ്ഥിതിക്ക് എന്തായാലും ഇത് എല്ലാവർക്കും ഒരു പാഠമാണ്. ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ ചെന്ന് വെട്ടിൽ ചെന്ന് വീഴരുത്. എത്ര ചോദ്യം ചോദിക്കാനുണ്ടോ അത്രയും ചോദിക്കുക. അവർ വില കുറച്ച് തരുകയാണെങ്കിൽ അതിനൊരു കാരണം കാണും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ എല്ലാവർക്കും ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇതിപ്പം വിൽക്കാനിട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് അവരത് വില കുറച്ച് ഒരു പെർട്ടിക്കുലർ ആളെ കാട്ടി വില കുറച്ച് വിൽക്കുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം കാണും. കാരണം എല്ലാവർക്കും
ഇപ്പോൾ കയ്യിരിക്കുന്ന ചക്കയാണെങ്കിലും വേണ്ടത് ഒരുപാട് പൈസയാണ്. അപ്പോൾ ആ ഒരു സംഭവം വെച്ച് നോക്കുമ്പം ഇതെന്തായാലും നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളെ പറ്റിച്ചത് തന്നെയാണ്. ഉള്ളിക്ക് അല്ലാതെ വേറെ ഇൻറ്റൻഷനൊന്നുമില്ല അതിനകത്ത്. അടുത്തത് ഒരു വളരെ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീറ്റിൻ്റെ ബീഡിങ് കണ്ട. ഈ സീറ്റിൻ്റെ ബീഡിങ് എന്ന് പറയുന്നത് ഇപ്പം ഒരാൾ ഇതിനെ റെപ്ലിക്കേറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് എന്താ USPEC ബീഡിങ്, USPEC സീറ്റ്. ഈ ഒരു സീറ്റിന് ശരിക്കും ഇപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ മെറ്റൽ ബേസുള്ള സീറ്റിന് 25 രൂപയൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത് ഇങ്ങനത്തെ ബീഡിങ് വെച്ചിട്ട്. അപ്പോൾ അതാ ഒറിജിനൽ മെറ്റൽ ബേസ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഡോക്യുമെൻ്റ് ഹോൾഡറിൻ്റെയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. കുറച്ച് വൃത്തിയില്ല, കാരണം കുറച്ച് മഴകൾ നനഞ്ഞു അത്, പക്ഷെ പൗഡർ കോട്ടഡാണ്. അപ്പോൾ ഞാൻ ഒരു ഒറിജിനൽ USPEC സീറ്റ് ഉണ്ടാക്കാനായിട്ട് ആ മെറ്റൽ ബേസ് യൂസ് ചെയ്തിട്ട് ഞാനത് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. സക്സസ് ആവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 10-25,000 രൂപയും 30,000 രൂപ ഒന്നും ആവത്തില്ല. ഈ ഒരു സാധനം സംഭവം നല്ല വൃത്തിയായിട്ടുണ്ട്. റിപ്ലിക്കേറ്റ് ചെയ്ത ആളിന് അത്രയും മെനക്കെട്ട് എൻ്റെ ഒരു അത് കാണാനുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ ഇതിനെ റെപ്ലിക്കേറ്റ് ചെയ്യും. സ്റ്റെയിൻലെസ് സ്റ്റീലാണെന്നാണ് പറഞ്ഞത്, ഞാനൊരു മാഗ്നറ്റ് വെച്ച് നോക്കിയിട്ടില്ല. അപ്പം അതെന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ ക്വിക്ക് വീഡിയോ. എനിക്കറിയാം ഒരുപാട് നാളായിട്ട് വീഡിയോ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തതിൽ ആൾക്കാർക്ക് ഒരു വിഷമവും സങ്കടവും ഉണ്ടാവും. എനിക്കത് തന്നെ. ഞാൻ എൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിലെ തലവേദനകളൊക്കെ കഴിയുമ്പോൾ വന്ന് എൻ്റെ അടിയിലിരിക്കുക എന്തെങ്കിലുമൊക്കെ ശരിയാക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു വീഡിയോയും കൂടെ എടുക്കാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പിന്നെ പൂജ പ്രമാണിച്ച് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതാണ്, പക്ഷെ അത് വീണ്ടും പഴയ രീതിയിൽ അഴുക്കായി. അപ്പം അതാണ്. അപ്പോൾ ഒന്നാമത്തെ ലെസൺ, ആര് എന്ത് സാധനം കൊടുത്താലും അത് വില കുറച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ കാണും. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതെന്ന് പറയുന്ന, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം തേപ്പായി പോയി. അപ്പോൾ നമുക്ക് ഇത് സഹിക്കുകയല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പണി കിട്ടുന്നത്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല, പല പ്രാവശ്യം ഇതേപോലത്തെ പണി കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ പഠിക്കില്ല എന്നുള്ളൊരു തീരുമാനം എടുത്ത ആൾക്കാരിൽ കുറച്ച് ആൾക്കാരാണ്. ചിലപ്പോൾ സക്സസ് ആവും. ഇപ്പോൾ ഈ സീറ്റ് ബീഡിങ്ങിനെ പോലെ അത് ഞാൻ തന്നെയാണ് ഫിറ്റ് ചെയ്തത്. വളരെ വൃത്തിയായിട്ടിരിപ്പുണ്ട്. അതായത് ഒരു ഒറിജിനൽ സീറ്റ് ബീഡിങ്ങിൻ്റെ ഒരു USPEC സീറ്റിനെ പോലെ തന്നെ ഉണ്ട്. ചെറിയ കുറച്ച് ഗ്യാപ്സ് ഉണ്ട്, അതെന്തായാലും ഞാൻ കറക്റ്റ് ചെയ്യാം. അപ്പം ശാലിനകത്ത് കുറച്ചുകൂടെ പണിയുണ്ട്. റിമ്മ് ഞാൻ തന്നെ കോട്ടം പിടിക്കാൻ ഒരു ശ്രമം നടത്തി, സക്സസ് ആയില്ല. അതുകൊണ്ട് പിന്നെ ഫൈനലി ഞാൻ കോട്ടം പിടിക്കുന്ന ഒരാളെ കൊണ്ടുപോയി കൊടുത്തു. അപ്പം അതിനി കിട്ടാനുണ്ട്. കിട്ടിക്കഴിഞ്ഞിട്ട് അതിനകത്ത് ടയറും ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഉരുട്ടാൻ പറ്റും. ഉരുട്ടാൻ പറ്റുകയാണെങ്കിൽ പിന്നെ ഇത് കുറച്ചുകൂടെ പണിയാൻ സൗകര്യമായിരിക്കും. ഇതിപ്പം ഈ മൂലയ്ക്ക് കൊണ്ടുപോയി ഒതുക്കി ഇട്ടേക്കുന്ന കാരണമാണ് പ്രശ്നം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ ഇതുവരെ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യണം. മിക്കവാറും സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ടാക്കണം. അപ്പം ഞാനിത് ടാങ്ക് എടുത്ത് ഇന്നലെ ഫിറ്റ് ചെയ്തത് അതുകൊണ്ടാണ്, കാരണം പെട്രോൾ ഇതിനകത്ത് ഒഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒറിജിനൽ പെയിൻറ്റിന് ഒന്നും ചെയ്യുന്നില്ല, കാരണം ആകെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ സ്ക്രാച്ച് ഉള്ളൂ. അപ്പോൾ ആ സ്ക്രാച്ചിന് വേണ്ടി നമ്മൾ ഈ ഒരു സർവൈവർ ബൈക്കിനെ കുളവാക്കാതെ ഇരിക്കുന്നതെന്നല്ല, ഇതിനെ നന്നായിട്ടൊന്ന് പോളിഷ് ചെയ്തെടുക്കും. ഫുള്ള് പോളിഷ് ചെയ്യുമ്പോൾ ഏകദേശം പുതിയതുപോലെയാവും. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ തുരുമ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ സീറ്റിൻ്റെ അടിയിൽ വരും. അപ്പോൾ അത് കാരണം ഒരു നമ്മൾ ഫുള്ളി ഒരു ബ്രാൻഡ് ന്യൂ റിസ്റ്റോർഡ് വണ്ടിയുടെ ഒരു ലുക്ക് ഇല്ലെങ്കിലും ഇത് അത്യാവശ്യം നല്ലൊരു ലുക്കായിരിക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഉടനെ ചെയ്യാം. അതിൽ വെച്ച് നമുക്ക് കാണാം. ബൈ ബൈ.